കാടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. പക്ഷേ അതത്ര സുഖമോ കുളിർമയോ ഒന്നും നൽകുന്ന വാർത്തയല്ല വയനാട്ടിൽ കാട്ടിൽ നിന്ന് നേരിടുന്ന ചില ഭീഷണികൾ, അല്ലേ സജിത്ത്? അത് അങ്ങേയറ്റത്തെ ഒരു സാഹചര്യമായി അവിടെ മാറുന്നു. കാരണം വയനാട് സുൽത്താൻ ബേത്തരിയിൽ നമ്മളൊരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അവിടെ കാട്ടാനയുടെ ഭീഷണി, പൊതുജനങ്ങളുടെ വലിയ പ്രതിഷേധം, ഏറ്റവും ഒടുവിൽ അതിനെ മയക്കുപിടി വെച്ച് പിടിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അവിടെ ഒരു കടുവയുടെ ആക്രമണമാണ്. ഒരു കർഷകനെ തന്നെ ആക്രമിച്ച് മരണപ്പെടുന്ന, ആ കർഷകൻ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ആ കടുവയെ മയക്കുപിടി വെച്ച് പിടിക്കാനുള്ള ദൗത്യം ഇപ്പോഴും വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ ദൗത്യ സേനാംഗങ്ങളെ ഇന്ന് വിന്യസിക്കുമെന്നാണ് നമുക്കറിയാൻ. നാട്ടുകാരുടെ പ്രതിഷേധം, ഹർത്താൽ, ഇതിനിടയിൽ പിന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് തോമസിന്റെ ശവസംസ്കാരം എന്നും അറിയുന്നു. രതീഷ് വാസുദേവൻ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. രതീഷ്, അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ കടുവയെ പിന്നെ കണ്ടിട്ടുണ്ടോ? ഇതിനെ മയക്കുപിടി വയ്ക്കാനും പിടിക്കാനും ഒക്കെയുള്ള ഒരുക്കങ്ങൾ ഏതുവരെയായി? അതുപോലെ പ്രതിഷേധം തുടരുകയാണോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വർത്തമാനം? പ്രദീപ്, സജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും വയനാട്ടിൽ ഈ കടുവ ഏറെ ഭീതി വിതച്ച ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും ദൗത്യസംഘം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കുളത്താട വെൺമണി കുളത്താട ഭാഗത്താണ്. ഇന്നലെ ഇവിടെ വരെയാണ് ദൗത്യസേന, പ്രത്യേക ദൗത്യസേന തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഈ കടുവയെ സംബന്ധിച്ചുള്ള യാതൊരു ഈ കൃത്യമായിട്ടുള്ള വിവരം, മയക്കുപിടി വയ്ക്കുന്ന തരത്തിലുള്ള വിവരങ്ങളോ സാന്നിധ്യമോ ഒന്നും തന്നെ വനംവകുപ്പിന് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷേ ഇവർ കരുതുന്നത് ഈ കടുവ വനഭാഗത്തേക്ക്, 10 കിലോമീറ്റർ അകലെയാണ് ഈ വനഭാഗം, അങ്ങോട്ട് തന്നെ ഈ തോട്ടങ്ങളിലൂടെ, സ്വകാര്യ തോട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകുമെന്ന ഒരു നിഗമനം വനംവകുപ്പിനുണ്ട്. എന്തായാലും അത്തരം നിഗമനത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. എന്തായാലും തെരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. 30 അംഗ ദൗത്യസേനയാണ് ഇന്നലെ തെരച്ചിൽ നടത്തിയത്. ഇന്ന് കൂടുതൽ ദൗത്യസേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ സജീവമായി തെരച്ചിൽ നടത്തും. കർഷകരുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധത്തിനൊക്കെ ഒരുവിധം അയവ് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ തോമസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നഷ്ടപരിഹാരം, ആശ്രിത നിയമനം തുടങ്ങിയ ചില വിഷയങ്ങൾ അക്ഷയ കമ്മിറ്റി ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെ പരാതിയായി ഉന്നയിച്ചിരുന്നു. അതൊക്കെ തന്നെ ഇന്നലെ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു ചർച്ചയിൽ MLA യുടെയൊക്കെ സാന്നിധ്യത്തിൽ അത് ഏതാണ്ട് പരിഹരിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും അങ്ങനെ ഒരു വിജയം അല്ലെങ്കിൽ പരിഹാരം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും താൽക്കാലികമായി, സാങ്കേതികമായി പരിഹരിക്കാൻ തക്ക പറ്റുന്ന കാര്യങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടുക എന്നത് തന്നെയാണ്. ഇപ്പോഴും ആ പ്രദേശത്തെ ആളുകൾ കർഷകരായ ആളുകളാണ്. അവർക്ക് തോട്ടത്തിൽ തൊഴിലിനിറങ്ങാൻ പറ്റുന്നില്ല, കൃഷിവിള വിള എടുക്കാൻ ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇവിടെ. ഈ കടുവയുടെ സാന്നിധ്യം പൂർണ്ണമായി ഈ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു എന്ന് തിരിച്ചറിയുക, അത്തരം ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് എന്ന് നമുക്ക് പറയാം. കാരണം ഈ കർഷകരുടെ ഈ കൃഷിഭൂമിയിൽ കടുവ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതും കൂടെയുണ്ട് ഈ തെരച്ചിലിൽ. കടുവയുടെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ് പിടികൂടുക എന്നതിൻ്റെ അപ്പുറത്ത്, അല്ലെങ്കിൽ മയക്കുപിടി വയ്ക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഈ പ്രദേശങ്ങളിൽ, കൃഷിയിടങ്ങളിൽ കടുവയുടെ സാന്നിധ്യമില്ല എന്ന് കർഷകരെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടെ ഈ തെരച്ചിലിനും ഈ ദൗത്യസംഘത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ അവർ ഈ പ്രദേശത്ത് തെരച്ചിൽ ഇറങ്ങുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ടീമിന്റെ പ്രത്യേക സംഘം. ഈ കടുവ മറ്റ് കാട്ടാനയുടെ ഭീഷണിക്കാൽ അപ്പുറത്താണ് കടുവയുടെ ഈ അപായ സാധ്യതയും ആക്രമണ സാധ്യതയും. അതുകൊണ്ട് തന്നെയാണ് ഈ കർഷകർക്ക് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടാകുന്നത്. എന്തായാലും ആശങ്ക പരിഹരിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അതിനിടെ മരണപ്പെട്ട തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് 2:30 നടക്കും. പുതുശ്ശേരിയിലെ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിലാണ് ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ഒരുക്കങ്ങൾ രാവിലെ മുതൽ അവിടെ വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വൈദികനായ ജ്യേഷ്ഠൻ എത്തുന്നതോടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹം പള്ളിയിലേക്ക് എടുക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ചടങ്ങുകൾ ആ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഈ കർഷകന്റെ മരണത്തിലുള്ള പ്രതിഷേധത്തോടൊപ്പം തന്നെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ വനാതിർത്തികളിൽ നിന്ന് മൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നു. അതിന് വനവും നാടും കാടും തമ്മിൽ വേർതിരിക്കേണ്ട സാധ്യത വലിയ ബാധ്യതയായി സർക്കാരിന് വരുന്നു. വളരെ പ്രാധാന്യമുള്ളതായി മാറുന്നു. പുതിയ കാലത്ത് അത് വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു. പണ്ടുകാലത്തേക്ക് അപേക്ഷിച്ച് പണ്ട് ഇതേപോലെ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരിടമായിരുന്നതിനേക്കാൾ കാടും ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്ന കാലമായിരുന്നിട്ട് കൂടി അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ കാലത്ത് കാടും നാടും തമ്മിൽ വേർതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത വലിയ തോതിലാണ്. അത് നാട്ടിലുണ്ടാക്കുന്ന സംഘർഷങ്ങൾ അപരിഹാര്യമായി മാറുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ട ഈ കടുവയുടെ ആക്രമണം.
ആക്രമണത്തിൽ ജീവൻ കർഷകന് ജീവൻ നഷ്ടപ്പെടാവുന്ന സാധ്യതയിലേക്ക് പോലും എത്തിയത്. അത്തരം സാഹചര്യങ്ങൾ മറികടക്കാൻ വളരെ കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ, വനാതിർത്തിയിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണം, അത്തരം പരിശോധനകൾ ശക്തമാക്കണം. ജനകീയമായ ഇടപെടലോടുകൂടി തന്നെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളെ പ്രചരിപ്പിക്കുകയും പ്ലാൻ ചെയ്യുകയും വേണം എന്നാണ് ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ ഇത് അധിസേന പ്രധാനമായി ശ്രമിക്കുന്നത് ഈ പുരയിടങ്ങളിൽ, ഈ കൃഷിയിടങ്ങളിൽ ഒന്നും തന്നെ കടുവയുടെ സാന്നിധ്യമില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് പ്രധാനമായും ഉള്ളത്. കാരണം ആരോഗ്യവാനായ കടുവയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം രണ്ട് ദിവസത്തിന് ഇടയിൽ കൂടുതൽ മൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ നമുക്ക് മടങ്ങിയെത്താം അല്ലെ. ഈ മയക്കുവെടി വെക്കാനുള്ള ദൗത്യമൊക്കെ വിജയകരമാകട്ടെ എന്ന് കരുതാം.